നമസ്കാരം, എല്ലാവർക്കും പാറൂസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നല്ല സ്വീറ്റായിട്ടുള്ള നല്ല അടിപൊളി മധുരത്തോട് കൂടിയിട്ടുള്ള നമ്മൾ ഗുലാബ് ജാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് റവ, പഞ്ചസാര 1 കപ്പ്, റവ 1 കപ്പ്. പഞ്ചസാരയിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ 2-3 എണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ റവ മിക്സാക്കാനുള്ള അത്രയും അളവിലുള്ള പാല്, പാല് നമുക്ക് തോനുള്ളത് നല്ലതാണ്, സോഫ്റ്റ് ആവണ വരെ വെള്ളം വെച്ചിട്ട്. പിന്നെ വെള്ളമാണ് വേണ്ടത്. നമുക്ക് പഞ്ചസാര സിറപ്പ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കൂ. ആ 1 കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ അവിടെ എടുത്തേക്കുന്നത് കേട്ടോ. കാരണം നന്നായിട്ട് നമ്മുടെ ജാമൂൻ മുങ്ങി കിടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളിനി ആ സിറപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് സിറപ്പാക്കി എടുക്കണം. നല്ല പോലെ സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഇത് അവിടെ സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു, വെള്ളമൊക്കെ ജസ്റ്റ് വറ്റി ഒരു സ്റ്റിക്കി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സിറപ്പ്. സിറപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് നമ്മുടെ അപ്പളേക്ക് നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുനുള്ള ബാറ്റർ റെഡിയാക്കാം. നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്തടുപ്പിൽ ഇതാം തിളക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ റവ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. റവ 1 കപ്പ് റവയാണ് എടുത്തേക്കണത്. റവ നന്നായിട്ടൊന്ന് മണം വരണ വരെ, കളറ് മാറൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവർ, അതായത് വറുത്ത മണം വരണ വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കരിയാണൊന്നും പാടില്ല കേട്ടോ, നല്ല കളറൊന്നും വരണ്ട, ഈ കളർ തന്നെ മതി. നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി നമ്മുടെ റവ ഒക്കെ നല്ല മണം ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. റവ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചൂടായി വരണ സമയത്താണ് നമ്മൾ അതിലേക്ക് പാല് ചേർക്കേണ്ടത്. നമ്മുടെ റവ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സിറപ്പ് ഇതാട്ടോ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കത് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ റവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല മാവാക്കി എടുക്കണം, അതായത് കുഴച്ച് നല്ല ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാവുകളാക്കണം. കൂടുതൽ പാല് ചേർത്ത് അത്രയും വറ്റിച്ച് നമ്മൾ സെറ്റാക്കുകയാണെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ. നമ്മളിപ്പോൾ കൂടുതൽ പാലൊഴിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാവ് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മാവ് സെറ്റായി വന്നിട്ട് നന്നായി ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായി നമുക്ക് ചൂടാറാൻ വയ്ക്കാം. വീണ്ടും കുറച്ചും കൂടെ പാല് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയ ശേഷം ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ഒന്നും കൂടെ ആ പാല് അതിൽ പിടിച്ചിട്ടൊന്ന് പറ്റും. ഒന്നും കൂടെ ആ റവ ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ പാല് ഒഴിച്ചത്. നമ്മൾ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പാല് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ റവ നന്നായിട്ട് ചൂടാറി വരുന്നുണ്ട്. നമ്മൾ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ചൂടാറട്ടെ, നല്ലോണം ചൂടാറട്ടെ. നന്നായിട്ട് ചൂടാറി വരുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കത് വേറൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ നമ്മൾ കുഴച്ച് സെറ്റാക്കി എടുക്കണം. നമ്മുടെ റവ നന്നായിട്ട് ചൂടായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നമ്മളൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം നല്ല പോലെ മിക്സ് ആകണം. നല്ല പോലെ കൈകൊണ്ട് കുഴച്ച് എല്ലായിടത്തും പാലും റവയും ഒക്കെ നല്ലപോലെ മിക്സായി ഉടഞ്ഞ് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അത് നല്ലപോലെ കുഴച്ച് സെറ്റാക്കി എടുക്കണം. നമ്മുടെ മാവ് ഇതാ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണ മാവ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് വീണ്ടും വീണ്ടും പാല് ചേർത്തിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ അത്രയും സോഫ്റ്റ് ആവും. നമ്മളിപ്പോൾ 2-3 വട്ടം കൂടി ഇതിൽ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം പാല് ചേർത്ത് കുഴച്ചു, പിന്നെയും പാല് ചേർത്ത് ഒന്നും കൂടെ കുഴച്ചു. നമ്മൾക്ക് ഇനി ഇത് ഉരുട്ടിയെടുക്കണം. അതായത് ഗുലാബ് ജാമുൻ ഉരുളകളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെയാണല്ലോ ഉണ്ടാവുക. നമുക്ക് ബോൾസ് ആക്കിയിട്ടെടുക്കണം. നല്ല കൈ കൊണ്ട് തന്നെയാണ് ബോൾസാക്കി എടുക്കുന്നത്. നമ്മൾ നമുക്ക് ഇത് എല്ലാം നല്ലപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റ് ഉണ്ടാവും. നമ്മൾ പാൽ എത്രത്തോളം ഒഴിച്ച് കുഴയ്ക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആവും. നമ്മൾ ഉരുളകൾ ഉരുട്ടി ഉരുട്ടി ഓരോന്ന് ഉരുട്ടി നമുക്കെല്ലാതും അങ്ങനെ കുഴച്ച് സെറ്റാക്കി എടുക്കണം. ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉരുട്ടി ഉരുട്ടി എല്ലാം ഉരുട്ടിയെടുത്തിട്ട് ആണ് നമുക്കിനി അടുത്ത പരിപാടി. നമുക്കിത് ആദ്യം മാവ് കംപ്ലീറ്റ് നമുക്ക് ഉരുട്ടി സെറ്റാക്കി എടുക്കാം. നമ്മൾ ഉരുളകൾ ഉരുളട്ടെ. നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നു അത്രത്തോളം നമ്മുടെ ഗുലാബ് ജാം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഫുള്ള് മാവ് കംപ്ലീറ്റ് നമ്മൾ ഉരുട്ടി റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല റൗണ്ട്സിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്ക് ഒരു ചട്ടിയിൽ ഓയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്. വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വേറെയാണ്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തേക്കണത്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽസ് എടുക്കണം. ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ഉരുളകളായിട്ട് അതിൽ വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കരിയാൻ പാടില്ല, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ ഉരുളകൾ
നല്ലപോലെ വേവിച്ച് വറുത്ത് എടുക്കണം. കരിയാൻ പാടില്ല കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് നമ്മുടെ മാറും, ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് വെന്ത് തിരിച്ചു മറിച്ച് ഇളക്കി 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 കളറൊക്കെ ഒരു ബ്രൗണിഷ് ഡാർക്ക് ബ്രൗണിഷ് കളറാവണ വരെ, എന്നാൽ കരിയാൻ പാടില്ല, നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവണം, നല്ല കളറാവണ വരെ നമുക്ക് മുരിച്ചെടുക്കുക. നമ്മുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് കളർ എല്ലായിടത്തും ഒരുപോലെ ആവട്ടെ, അതുവരെ നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാം. കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഡയറക്റ്റ് ആയിട്ടൊന്ന് നമ്മുടെ സിറപ്പിലേക്ക് ഇടാം കേട്ടോ, കാരണം സിറപ്പിലേക്ക് ചിലവർക്ക് ഇതിൻ്റെ ഈ ഓയിൽനെസ് സിറപ്പിൽ സ്പ്രെഡാവും, അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഓയിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ അതിലേക്ക് സിറപ്പിലേക്ക് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ സിറപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സിറപ്പിലേക്ക് നമ്മൾ ഗുലാബ് ജാമും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ, ഇപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും ഒന്നും കൂടെ സോഫ്റ്റ് ആവും ഈ ഗുലാബ് ജാമിൽ. ഒരു നമ്മളൊരു 10-15 മിനിറ്റ് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ സെറ്റായി ടേസ്റ്റ് ആവും. ഇനി നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണം നമുക്കത് കഴിക്കണമെങ്കിൽ. ഇപ്പം നമ്മുടെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നതായിരിക്കണം, ഈസി ആയിട്ട് റവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഗുലാബ് ജാമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. താങ്ക് യു.